ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതത്തപ്പം ഇരിറ്റത്ത് നിന്ന്. അപ്പം ഇന്ന് രാവിലെ തന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ എണീറ്റെന്നല്ല, എണീറ്റ് അടുക്കളയിൽ നിന്ന് നേരത്തേനൊക്കെ വന്ന്, കാരണം ഇന്ന് 10 മണിക്ക് എനിക്കൊരു വാർഡിലൊരു ഉദ്ഘാടനം ഉണ്ട്. ആ ഉദ്ഘാടനത്തിന് പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും ബ്ലോക്ക് പ്രസിഡൻറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 10 മണിയാകുമ്പോൾ പണികളൊക്കെ കഴിക്കും വേണം, ഞോല് വരുമ്പോൾ എന്തെങ്കിലും പൊരിക്കടിയൊക്കെ ഉണ്ടാക്കും വേണമെന്നുള്ളത് നേരത്തേനൊക്കെ അടുക്കളയിലേക്ക് വന്നതാണ്. അപ്പോൾ നേരത്തെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി, അത് കുറച്ച് ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കിക്കാണ്ട്, പിന്നെ ഉള്ളിന്നൊക്കെ അരിഞ്ഞിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ പൊരിക്കടി ഉണ്ടാക്കണം. അപ്പോൾ ഈ ഒരു പദ്ധതിൻ്റെ ഉദ്ഘാടനമാണ്, കാരണം ഇവിടെ ഇങ്ങനെ ഒരു വളവും അങ്ങോട്ട് താഴത്തേക്ക് നല്ലൊരു കുണ്ടുമാണ്. അപ്പോൾ ഒരു താഴെപ്പോൾ അതിന് താഴെ വല്ലാതെ വീടുകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ റിസോർട്ടും താഴെ വീടൊക്കെ ഇങ്ങനെ ഉണ്ടായി പുരോഗതിയായി വരുന്നുണ്ട്. അപ്പോൾ അത് ഒരുപാട് വണ്ടികൾ ദിവസത്തിൽ കൂടി പോകുന്നുണ്ട്. അപ്പോൾ താഴെ ഒരു ഡേഞ്ചറുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അതെല്ലാവരും കൂടി ബ്ലോക്ക് ഒന്ന് ഫണ്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടി പൊന്തിച്ച് ഇങ്ങനെയൊക്കെ സെറ്റപ്പാക്കിയതാണ്. അപ്പോൾ ഒന്ന് 10 മണിക്ക് ഉണ്ടോ ഉദ്ഘാടനം? അപ്പോൾ ഇതിനൊക്കെ ക്ലിയർ ആവുന്നുണ്ട്, ഇതിപ്പോൾ രാവിലേന്. അപ്പോൾ അതിനും വേണ്ടി ബ്ലോക്കത്തെ ഫണ്ടൊക്കെ വെച്ചാണ്. അങ്ങനെ ഒരു പദ്ധതി എന്തൊക്കെ ഉണ്ടാവുക പറഞ്ഞാൽ, നമ്മൾ മെമ്പർമാരെ മാത്രം കഴിവൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു മലൻ്റെ മുകളിലാട്ടോ, മല തന്നെ പറയാം നമുക്ക്. താഴെ കുറേ കുണ്ട് കണ്ടിറങ്ങിപ്പോയാൽ പുഴേനെ, റിസോർട്ടും പുഴയൊക്കെ. ഞാനൊരിക്കലിൻ്റെ പല വീഡിയോയിലും അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യമൊക്കെ ഒരു കാടായി ഇങ്ങനെ കിടന്നിന്നൊരു സ്ഥലമായിരുന്നു. പിന്നെ അങ്ങനെ റോഡായി, റോഡായിപ്പോൾ ഇങ്ങനെ 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 കായി തുടങ്ങി. ആദ്യമൊക്കെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ അട്ടിക്കൊക്കെ അവിടെ വെള്ളം, ജലനിധി അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ വെള്ളം കുറവായത് കാരണം ഞങ്ങൾ പുഴയിൽ പോയിരുന്നു ഡ്രസ്സൊക്കെ തിരുമ്പാനും ഇതിനൊക്കെ പോയിരുന്നത്. അന്നൊന്നും റോഡ് പോലും ഇല്ല, ഞാൻ കാട്ടിൽക്കൂടി ഇങ്ങനെ വഴികൾ ഇങ്ങനെ കുണ്ടിറങ്ങി ഇറങ്ങി പോയിട്ടായിരുന്നു തിരുമ്പിന്. ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു, കയറി വരുമ്പോഴൊക്കെ ഭയങ്കര കൊഴക്കുഷീണൊക്കെ ആയിരുന്നു. അപ്പോൾ അന്നൊക്കെ അങ്ങനെ വിചാരിക്കും ഒരു റോഡൊക്കെ ഉണ്ടാവണമെങ്കിൽ ഓട്ടോറിക്ഷയിലൊക്കെ പോയി ഇതൊക്കെ പുഴയിലൊക്കെ പോയി വരല്ലോ എന്നൊക്കെ. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയി, കാരണം അന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ട് ഞാനൊരു മെമ്പറായി, കാരണം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നവരെ കൂടുതലൊക്കെ നിൽക്കാൻ സാധിക്കുന്നൊന്നും. ഇപ്പോൾ മഷാല്ല അങ്ങനെയൊക്കെ ആയി. അപ്പോൾ അതാ പറയുന്നത്, നമ്മളെ ജീവിതം നമ്മൾ കണക്കാക്കിയ പോലെ ഒന്നും അല്ല, പഠിച്ചോ എന്തൊക്കെയോ എല്ലാവർക്കും കണക്കാക്കി അതുപോലെയൊക്കെ ഇനി വരല്. അപ്പോൾ എന്തൊരു ജീവിതമായാലും നമുക്ക് കിട്ടിയ ജീവിതം നല്ല സന്തോഷത്തോടെ, നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല മനസ്സോടെ, പിന്നെ പരാതിയും പരിധവും ഇല്ലാതെ ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മൾ നമ്മളെ ഒരു ജീവിതത്തിൻ്റെ ഒരു ദൗത്യം അതൊന്ന് ചെയ്ത് തീർക്കുക, അത്രേ ഉള്ളൂ. തിരിച്ചൊന്നും പ്രതീക്ഷിക്കൊന്നും വേണ്ട. അപ്പം നമുക്കുള്ളതൊക്കെ എന്തായാലും നല്ല മനസ്സും നല്ല ഉദ്ദേശത്തോടെയൊക്കെ ആണെങ്കിൽ നമുക്കുള്ളത് പഠിച്ചു തന്നിരും എന്നൊരു ലക്ഷ്യം നല്ലതാണ്. അപ്പോൾ ഏതായാലും ഞാൻ ബ്രെഡ് റോള് ആയിട്ടാണ് ഉണ്ടാക്കുകയാണ്. ഫസ്റ്റ് തന്നെ ഇട്ടത് കരിഞ്ഞു, നിങ്ങൾ കരിഞ്ഞെന്ന് വിചാരിക്കണ്ട, എണ്ണ നല്ല ചൂടായിരുന്നു കണ്ടപ്പോൾ അങ്ങനെ ആയതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടൊക്കെ ബാക്കിയുള്ള ഇട്ട് ഒരു 2 ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കി, മൈദ ഇട്ട് പത്തിരിയൊക്കെ ഉണ്ടാക്കിക്കണ്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ എത്ര ഉണ്ടാക്കേണ്ടതെന്നൊന്നും അറിയില്ല, ആരൊക്കെ എങ്ങനെയൊക്കെ വരുന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ കുറച്ചൊക്കെ അങ്ങനെ ഉണ്ടാക്കിക്കണ, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കൂടെ സാധാരണത്തെ നമ്മൾ ചായയും കടയും ചോറും കൂട്ടാനും ഉണ്ടാക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഇന്നിപ്പം ഞാൻ എന്തായാലും തുടക്കാൻ സമയമില്ല. 10 മണി എന്നാൽ പ്രസിഡൻ്റ് കൃത്യസമയത്ത് വരുന്നതായിരിക്കും. ബ്ലോക്ക് പ്രസിഡൻറ്റിന് വേറെയും പരിപാടികളുണ്ട്, അത് കഴിഞ്ഞിട്ട് എനിക്കും ഉണ്ട് 1-2 പരിപാടികൾ. ഇന്ന് പതാകദിനാണ്, MSF അപ്പോൾ പോളിക്ക് അതിന് പോകണം. പിന്നെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുളിച്ച് മാറ്റിയപ്പോൾ തന്നെ അവിടെ പ്രസിഡൻറ്റും എല്ലാവരും വന്നിരിക്കുന്ന ഒരു കുട്ടിക്ക് മൊമൻ്റ് കൊടുക്കലുണ്ടായിരുന്നു. അവന് ഫുട്ബോളിനോട് സെലക്ഷൻ കിട്ടിയിട്ട് അവനക്കൊരു മൊമൻ്റ് വാർഡിൻ്റെ ഇതിൽ വാർഡ് കമ്മിറ്റി കൊടുക്കുന്നു. അപ്പോൾ അതിനു വേണ്ടി വേനെ വിളിച്ചതാണ്. ബ്ലോക്കത്തെ പ്രസിഡൻറ്റ് എത്തിയിട്ടില്ല, അധികം ഒന്നും കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ, ആൾ വേ എത്തിക്കണം. എന്ത് പരിപാടിക്ക് വിളിച്ചാലും ഓലൊക്കെ കൃത്യസമയത്ത് എത്തലുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒക്കെ ബലൂണൊക്കെ കെട്ടി നല്ല സെറ്റപ്പൊക്കെ ആക്കിയിരിക്കണം അവിടെയൊക്കെ. കാണാൻ നല്ലൊരു സ്ഥലമായിട്ടപ്പോൾ അന്ന് തന്നെ ഇവിടെ കാണുമ്പോൾ രാവിലെയൊക്കെ കാണുമ്പോൾ മഞ്ഞൊക്കെ മൂടി കിടക്കണ പോലെയാണ്. ഇപ്പോഴും ഇപ്പോൾ റോഡും സൗകര്യമൊക്കെ ആയപ്പോൾ അതിലേറെ കാണാൻ എല്ലാവർക്കും കാണാനൊരു സൗകര്യം അതൊക്കെ ആയിപ്പോൾ, നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഇവിടുത്തെ മൊത്തം വെള്ളം മഴക്കാലത്ത് വെള്ളം അതിൽ കൂടിയാണ് ഒലിച്ച് പോകൽ. റോട്ടിൽ കൂടി ഒരുപാട് ശക്തിയിൽ വെള്ളം ഒലിച്ച് പോലെ. ആദ്യമൊക്കെ
വെള്ളം അവർ ഇവിടേക്ക് ഇങ്ങനെ ഈ മൂലയിൽ ഇങ്ങനെ വെള്ളം ചാട്ടം വെള്ളച്ചാട്ടമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റോഡ് നേരെ പോകലാണ്, കാരണം കുന്നിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന്. വീട് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, അത് രണ്ട് വീടും കൊണ്ട് കഴിഞ്ഞാൽ ഞങ്ങളെ വീടാണ്. അപ്പോൾ ഞാൻ ഹോർലിക്സും ഒക്കെ ഉണ്ടാക്കിയെന്ന്. അപ്പോൾ എല്ലാവർക്കും കൂടി ഇരുന്ന് ചായ കുടിച്ച് ബ്ലോക്ക് പ്രസിഡൻറ്റിന് വേഗം പോകണം, അതിന് എന്തോ വേറെ എന്തോ പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അത് വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു എനിക്ക് 10 വരയ്ക്ക് എന്തോ പരിപാടി ഉണ്ടെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് ഒരു ജയാരവം എന്ന് പറഞ്ഞ പരിപാടിയിൽ മൊമെൻ്റോ കൊടുക്കലുണ്ടായിരുന്നു. ആ മൊമെൻ്റോ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ വിളിച്ചിരുന്നു. എൻ്റെ വാർഡത്തൊരു കുട്ടി വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ആ കുട്ടീൻ്റെ വീട്ടിൽ പോയിട്ട് പ്രസിഡൻറ്റിന് ആ മൊമെൻ്റോ കൊടുക്കാൻ വേണ്ടി പോയതാണിപ്പോൾ അത്. അപ്പോൾ അവൾക്ക് പഞ്ചായത്തിൻ്റെ മൊമെൻ്റോ കൊടുക്കാനുണ്ട്. പിന്നെ ഞങ്ങൾ വാർഡിൻ്റെ മൊമെൻ്റോ ഒക്കെ കൊടുത്തന്ന് അവളിവിടെ ഇല്ലായിരുന്നു. അന്നത്തെ മൊമെൻ്റോ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രണ്ട് മൊമെൻ്റും ഫുൾ +2 ഫുൾ +A കിട്ടിയതാണ്. അതൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് ഞാൻ തിരിച്ചെത്തി. ഇനി ഒരു കിണർ സർവേ നടത്തുന്ന ഒരു ഇതുണ്ട്, അതിന് രണ്ട് സ്ത്രീകളെ ഏൽപ്പിച്ചിരിക്കണേ. അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ട്, അപ്പോൾ അതിനൊന്ന് പോയിട്ട് അവർക്കൊന്ന് നമ്മളെ വാർഡിൻ്റെ ഏരിയ എന്നൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം, അല്ലെ വാർഡത്തെ എല്ലാ കിണറും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് പോകണം. പിന്നെ പോളിക്ക് വനിതാ പോളിക്ക് പോകണം, പിന്നെ MSF പതാക ഉയർത്താൻ. അപ്പോൾ ഇതൊക്കെ അതിന് ഉണ്ടായിരുന്നത്. അവിടെ ഒഴുകാറിന് കഴിഞ്ഞിക്കാണ്ട് ലഡും സവലപ്പിൻ്റെ ചെറിയ പൂട്ടിലും ആയിരുന്നു കൊടുത്തിരുന്നത്. പക്ഷെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നേരത്തെ സ്കൂളിൻ്റെ കുട്ടികളൊന്നും ഇല്ലായിരുന്നു, കുട്ടികളൊക്കെ പോയിരുന്നു. അല്ലെങ്കിൽ കുട്ടികളും കൂടി ഉണ്ടെങ്കിൽ അത്ര പോരും കൂടി ആളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും പരിപാടിയൊക്കെ ഉഷാറായി കഴിഞ്ഞു. ഒരുവിധം വീഡിയോസൊന്നും ചില ടൈമിലൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പറ്റിയ വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ എന്ന് അറിയിക്കൊണ്ട് ഇനി പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.